الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി അഫ്ഖഹു ഖൗലി. ആദരണീയരായ യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നേ തീരുമാനിച്ച വിഷയത്തിലല്ല ക്ലാസ് നടക്കുന്നത്. ദുആ അഥവാ പ്രാർത്ഥന എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരുപക്ഷെ പൊതുവെ കേട്ടതും അറിഞ്ഞതും ചില പുതിയതുമായ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പഠനത്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയ നിങ്ങളെവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമേ അഭിവാദ്യം ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് പ്രാർത്ഥന? നമ്മൾ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാ മതത്തിലെയും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് പ്രാർത്ഥന? നമ്മൾ സാധാരണഗതിയിൽ ഏത് സന്ദർഭത്തിലാണ് പ്രാർത്ഥിക്കാറുള്ളത്? നമ്മൾ ഏത് ആവശ്യം വരുമ്പോഴാണ് പ്രാർത്ഥിക്കാറുള്ളത്? ആരെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ നല്ലത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുള്ളത്? പറയുന്നവരോർക്കെ പറഞ്ഞു, നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്നതാണ്. എന്ത് ഘട്ടത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? നമ്മളുടെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ സ്വാഭാവികമായും നമ്മൾ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില സമയം നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കും. പൊതുവെ റുട്ടീനായി നടക്കുന്ന പ്രാർത്ഥനക്കപ്പുറം നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അല്ലേ. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നമ്മളുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. അള്ളാഹു ഒരു സന്ദർഭത്തിൽ പറയുന്നത്, മനുഷ്യന് വല്ല വിപത്തും ബാധിച്ചാൽ അവൻ താഴ്മയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മനുഷ്യൻ എന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ, എന്തെങ്കിലും വിപത്തൊക്കെ ബാധിച്ചാൽ താഴ്മയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നാൽ അനുഗ്രഹം പ്രദാനം ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ താൻ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരുന്നു പ്രാർത്ഥിച്ചത് എന്നുപോലും അവൻ മറന്നുപോകും. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ വല്ലാതെ പ്രതിസന്ധി അനുഭവിച്ച പല ഘട്ടത്തിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ വല്ലാത്ത പ്രതിസന്ധിയിലായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇല്ലേ? എല്ലാവർക്കും ജീവിതത്തിലുണ്ടാവും. പ്രതിസന്ധിയൊന്നും ഇല്ലാതെ ആരും കടന്നു പോകുന്നില്ലല്ലോ. അപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അള്ളാഹു ഇതെങ്ങനെയെങ്കിലും പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് പോലും എന്ത് ചെയ്യും? നമ്മോട് മറന്നുപോകും. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെക്കുറിച്ച് പിന്നിലേക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഏതൊക്കെ ഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു,
എന്തൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലതൊക്കെ ഓർമ്മ വരും. ഞാൻ ഇന്ന പ്രതിസന്ധിയിലായപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു, എന്നോട് അതൊക്കെ മറന്നുപോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒന്നുകൂടി ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് ഓർമ്മ വരും. ഇത് മനുഷ്യൻ്റെ പ്രകൃതമായി അള്ളാഹു പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അള്ളാഹു കടലിൽ യാത്ര ചെയ്യുന്ന ആളുകളെ ഉപമിച്ചുകൊണ്ട് ഖുർആനിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഫഇദാ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിൽ ഋജുമാനസരായിക്കൊണ്ട് അവരെന്ത് ചെയ്യും? കടലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ഋജുമാനസരായിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കും. പക്ഷേ അവരെ രക്ഷപ്പെടുത്തിയാലോ അവർ വീണ്ടും ഷിർക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അഥവാ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെയും ജീവിതത്തിൽ നിന്ന് കരകയറുന്നതിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. കടല്, കര എന്ന രണ്ട് പ്രയോഗമാണ് ഇവിടെ നടത്തിയത്. അവർ കടലിലായിരിക്കുമ്പോൾ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കും. പക്ഷേ കരകയറിയാൽ പിന്നെ അവർ ഷിർക്കിലേക്ക് വീണ്ടും പോകും. ഇത് മനുഷ്യരുടെ പ്രകൃതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാലോ കൂരായണ. ഇത് മലയാളത്തിൽ സാധാരണ ചെല്ലുന്ന ഒന്നാണ്. ഇത് പൊതുവെ മനുഷ്യന്മാരുടെ പ്രകൃതാണ്. കടലിൽ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, തിരമാലകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ശക്തമായ കാറ്റിലും കോളിലും കപ്പൽ ആടി ഉലയുമ്പോൾ, മഴ അതിശക്തമായി പെയ്ത് കപ്പലിൽ വെള്ളം നിറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, വേറൊരു വഴിയുമില്ല റബ്ബേ, ഈ കപ്പൽ ഇവിടെ മുങ്ങിപ്പോവുകയാണെങ്കിൽ ഇതോടുകൂടി ഞങ്ങളുടെ ജീവിതം ഇത് അവസാനിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പക്ഷേ അള്ളാഹു ആ കാറ്റിൽ നിന്നും കോളിൽ നിന്നുമൊക്കെ കരക്കെത്തിച്ചാലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോകും. ഈ കടല്, കര എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളുമാണ്. ഒന്നുകിൽ നമ്മൾ കരക്കായിരിക്കും, അല്ലെങ്കിൽ കടലിലായിരിക്കും. നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടം കടലിലാണ്. നമ്മൾ പ്രതിസന്ധിയൊന്നും ഇല്ലാതെ പോകുന്ന ഘട്ടം എന്ന് പറയുന്നത് കരയിലാണ്. നമ്മൾ വളരെ സുഖസമ്പുഷ്ടമായി ജീവിക്കുന്ന കാലഘട്ടം ഉണ്ടാവും, നമ്മൾ പ്രതിസന്ധിയിൽ ജീവിക്കുന്ന കാലഘട്ടം ഉണ്ടാവും. ഈ പ്രതിസന്ധിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കും. എന്നാൽ കരയിലെത്തുമ്പോൾ, പ്രതിസന്ധിയൊക്കെ മാറുന്ന ഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിനെ മറന്നു പോവുകയും ചെയ്യും. ഇത് മനുഷ്യൻ്റെ പ്രകൃതമായി അള്ളാഹു ചിത്രീകരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, അദ്വാഉ സിലാഹുൽ മുഅ്മിൻ എന്നാണ്. സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. ആയുധം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? ആയുധം നമ്മൾ ശത്രുവിനെ അതിജയിക്കാൻ ഉപയോഗിക്കും, വേറെ ആരെങ്കിലും അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മൾ ആയുധം ഉപയോഗിക്കും. സാധാരണഗതിയിൽ ആയുധത്തിൻ്റെ ഒരു പ്രതീകം വാളും പരിചയമാണ്. വാള് ഒരാളെ നമുക്ക് അങ്ങോട്ട് കയറി അതിജയിക്കാനുള്ളതാണ്. പരിച എന്ന് പറയുന്നത് ആരെങ്കിലും ഇങ്ങോട്ട് വെട്ടുകയാണെങ്കിൽ തടുത്തു നിർത്താനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എങ്ങനെയാണ്? നമുക്ക് അതിജയിക്കാനുള്ള, നമുക്ക് നേടാനുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമുക്ക് വരുന്ന മുസീബത്തുകൾ തടഞ്ഞു നിർത്തുന്നതും പ്രാർത്ഥനയിലൂടെയാണ്. അഥവാ സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. ഈ ആയുധം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്നൊരു ആയുധം എടുത്ത് ഉപയോഗിക്കാൻ കഴിയുമോ? ആദ്യമായി നമ്മൾ തോക്കെടുത്താൽ ലക്ഷ്യസ്ഥാനത്തേക്ക് വെടിവെക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. തോക്ക് നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം. വാളെടുത്ത് വെട്ടാൻ കഴിയുമോ? പഠിക്കണം.
ആയോധന കലകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. അഥവാ ആയുധം ഒരു സന്ദർഭം ആവശ്യം വരുന്ന സന്ദർഭത്തിൽ മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ നടക്കില്ല. അതിനെക്കുറിച്ച് പഠിച്ച് അത് ജീവിതത്തിൽ ഉപയോഗിച്ച് ശീലമായ ആളുകൾക്കാണ് ആയുധം ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹുവോട് നമ്മൾ നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കത് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ചോദിക്കാൻ കഴിയും. കൂടുതൽ ആവേശത്തോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കാൻ കഴിയും. അപ്പോൾ ആയുധം പ്രതിസന്ധി വരുമ്പോൾ എവിടുന്നോ വരൂല. എപ്പോഴും നമ്മൾ കയ്യിൽ കരുതിയാൽ മാത്രമേ ആയുധം പ്രതിസന്ധിയിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. സാധാരണ നമുക്ക് അറബികളെക്കുറിച്ചൊക്കെ അറിയാം. മുമ്പുകാലത്തെ അറബികൾ അവരെല്ലാ യാത്രയിലും വാള് കയ്യിൽ കരുതിയിരുന്നു. ഈ വാള് കയ്യിൽ കരുതുന്നത് ഏതോ ഒരു സന്ദർഭത്തിൽ, ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ വരുന്ന ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനാണ്. പക്ഷേ അതെപ്പോഴും കയ്യിലുണ്ടാകും. ഇതേപോലെ കയ്യിലുണ്ടാവേണ്ട ഒന്നാണ്, സത്യവിശ്വാസിയുടെ കയ്യിലുണ്ടാവേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ആയുധം കയ്യിലില്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല. ഏത് പ്രതിസന്ധിയിലും നമ്മളത് ഉപയോഗിക്കും. പ്രയാസമില്ലാത്ത സന്ദർഭത്തിലും അള്ളാഹുവോട് പ്രാർത്ഥന എന്നുള്ള ആയുധം ഉപയോഗിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഇനി ചോദിക്കാനുള്ളത്, നമ്മളുടെ പ്രാർത്ഥനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവോട് ചോദിക്കാറുള്ളത്? ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കണം. അതോടൊപ്പം പറയുകയും ചെയ്യും. ഓരോരുത്തർക്ക് പറയാം ഞാൻ ഇന്ന കാര്യം ചോദിക്കാറുണ്ട്. വളരെ സ്പെസിഫൈഡായിട്ട് പറയണം എന്നില്ല, പേഴ്സണലായ കാര്യങ്ങൾ പറയണമെന്നില്ല. നേരെ മറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ സാധാരണഗതിയിൽ കടന്നു വരാറുള്ളത്? എന്തൊക്കെയാണ് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുള്ളത്? എന്തൊക്കെ വിഷയങ്ങൾ കടന്നു വരാറുണ്ട്? ആരെങ്കിലുമൊക്കെ പറഞ്ഞോ. ദീന് മുറുകെ പിടിക്കാൻ സഹായിക്കണേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കുറച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞോ. വേറെന്താ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? എല്ലാവരും ഇങ്ങനെ സുബാനുള്ളതിലും പോലെ പറയുന്നുണ്ട്. ഓരോരുത്തരൊന്നും ഉറക്കെ പറഞ്ഞാൽ വേറെന്തൊക്കെയാ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? നന്നായി പഠിക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ നല്ല ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇനിയുണ്ടല്ലോ, നമ്മൾ പലതും പ്രാർത്ഥിക്കാറില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒക്കെയും ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ എന്തൊക്കെയാണ് സാധാരണ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുള്ളത്? ഞാൻ ഒരു ചോദ്യം ഇനി ചോദിക്കുന്നത് വളരെ കൃത്യമായി നിങ്ങൾ ആലോചിക്കണം. എൻ്റെ പ്രാർത്ഥനയിൽ ഇഹലോകത്തിൻ്റെ കാര്യങ്ങളാണോ ഞാൻ കൂടുതലായി ചോദിക്കാറുള്ളത്, പരലോകത്തിൻ്റെ കാര്യങ്ങളാണോ കൂടുതലായി ചോദിക്കാറുള്ളത്? നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതാണ്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പോലും അതിലാണ് കിടക്കുന്നത്. നമുക്ക് എത്രത്തോളം ഇഹലോകത്തിൽ വിശ്വാസമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇഹലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്, ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നിലും, ഇപ്പം നമ്മൾ പറഞ്ഞു പഠനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ജോലിയുടെ ആവശ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നമ്മളുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട പലതും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ യാഥാർത്ഥ്യമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ജോലി ചെയ്യുന്നുണ്ട്, കൂടുതൽ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കും, നല്ല ജോലി കിട്ടാൻ പ്രാർത്ഥിക്കും. ഇത് ഭൂമിയെക്കുറിച്ച് നമുക്കുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുകൂടിയാണ് ഉണ്ടാവുന്നത്. എന്നാൽ പരലോകത്തെക്കുറിച്ച് നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം കടന്നു വരുന്നുണ്ട്? അള്ളാഹുവേ പരലോകത്തന്നെ വിജയിപ്പിച്ചു തരണേ, സ്വർഗത്തിലാക്കി തരണേ,
നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് തരണേ, പരലോകത്ത് വിചാരണ നീ ചുരുക്കി തരണേ എന്ന് നമ്മളുടെ പ്രാർത്ഥനയിൽ എത്രത്തോളം കടന്നു വരാറുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരുപക്ഷെ സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയും സത്യനിഷേധികളുടെ പ്രാർത്ഥനയും പൊതുവെ ഇത് രണ്ടുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. സത്യവിശ്വാസി പ്രാർത്ഥിക്കുന്നത് റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വക്കിന ആദാബന്നാർ. ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, അതോടൊപ്പം പരലോകത്തെ വിജയത്തെക്കുറിച്ചും നമ്മൾ ചോദിക്കണം. ഇഹലോകത്തിൻ്റെ കാര്യം മാത്രമായി പോകുന്നുണ്ടോ എങ്കിൽ നമുക്ക് പരലോകത്തിൻ്റെ വിശ്വാസത്തിൽ എവിടെയോ കുറവ് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പരിശോധിച്ചാൽ മതി, ആളുകൾ എന്തിനാണ് വിശുദ്ധ സ്ഥലങ്ങളിൽ പോകുന്നത്? മക്കത്ത് പോകുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല ക്ഷേത്രങ്ങളിലേക്കും പല ദർഗകളിലേക്കൊക്കെ ആളുകൾ പോകുന്നതിനാ? എന്താണ് അവരുടെ ആവശ്യം? കുഞ്ഞുണ്ടാവാൻ വേണ്ടി അല്ലേ? പടച്ചവനെ സ്വർഗത്തിലാക്കി തരണേന്ന് പറയാനല്ല, ദൈവമേ സ്വർഗത്തിലാക്കണേന്ന് പറയാനല്ല ആരും എന്ത് ചെയ്യുന്നത്, ദർഗകളിലേക്ക് പോകുന്നത്, ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്, വിശുദ്ധ ദേവാലയങ്ങളിലേക്ക് പോകുന്നത് അതിനല്ല. മക്കളെ കിട്ടാൻ വേണ്ടി പോകുന്നവരുണ്ട്, ജോലി ശരിയാവാൻ വേണ്ടി പോകുന്നവരുണ്ട്, മറ്റു പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി പോകുന്നവരുണ്ട്, ബിസിനസ് ഉഷാറാവാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്നതാ, മുസ്ലിങ്ങൾ മാത്രമല്ല, ഇതെല്ലാവരും ചെയ്യുന്നതാ. ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മളുടെ ആവശ്യങ്ങൾ അഥവാ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലവിലുള്ള ആവശ്യങ്ങൾ ചോദിക്കാനാണ് അധിക ആളുകൾക്കും പ്രാർത്ഥന. ഇത് മാത്രമായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പരലോക വിശ്വാസത്തിൽ എവിടെയോ എന്തോ ഒരു കുറവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ നമ്മൾ പലപ്പോഴും ഖുർആനിൽ ഉള്ള പ്രാർത്ഥനകൾ നമ്മൾ പലപ്പോഴും പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കൂടുതലും പരലോകവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രാർത്ഥനയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ദീനിയായ മനുഷ്യൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ് ഖുർആനിലെ പ്രാർത്ഥനകൾ നോക്കിയാൽ നമുക്ക് കൂടുതലും എന്ന് മനസ്സിലാക്കാൻ കഴിയും. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. ഇഹലോകത്ത് സൗഖ്യം ഉണ്ടാവണം, പരലോകത്തും സൗഖ്യം ഉണ്ടാവണം. അവസാനം പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആ പ്രാർത്ഥന അവസാനിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ റബ്ബന ഇന്നന ആമന്ന ഫഖ്ഫർലന വഖിന അദാബന്നാർ, അവിടെയും നരകത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ് പറയുന്നത്. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആത്തിനാ വതവഫ്ഫനാ മഅൽ അബ്റാർ, അവിടെയും ദീനിയായ വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഖുർആനിലെ പ്രാർത്ഥനകൾ അധികം നോക്കിയാലും ഒന്നുകിൽ നമുക്ക് മനുഷ്യരുടെ പൊതു ആവശ്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് പകരം സ്വർഗത്തിനെത്തുന്നതിനെക്കുറിച്ച്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെക്കുറിച്ച്, അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മോട് അള്ളാഹു ശ്രദ്ധിക്കാൻ പറഞ്ഞ, അപ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കുക. പൊതുവേ നമ്മുടെ പ്രാർത്ഥനയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുറവായിരിക്കും. ആളുകളുടെ ഭൗതികമായ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വിഷയമാണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കുറവായിരിക്കും ആളുകൾ. പക്ഷേ അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ടത് പഠിപ്പിച്ചും തന്നു, റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പഠിപ്പിച്ചു തരികയും ചെയ്തു. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ നിരന്തരം പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ പരലോകത്തെ വിജയത്തെക്കുറിച്ച് പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ കുറവുണ്ട് എന്നുള്ളതിൻ്റെ മീറ്ററാണത്. ഒരു വണ്ടിയിൽ എണ്ണയില്ലെങ്കിൽ മീറ്റർ താഴുന്നത് പോലെ നമ്മളുടെ വിശ്വാസത്തിൽ പരലോകത്തിന് സ്ഥാനം കുറവാണെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയിൽ ആ മീറ്റർ കുറഞ്ഞ് കാണിക്കും. നേരെ മറിച്ച് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും
അടിയുറച്ച വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഭാഗം പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ആയിത്തീരുമെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആലോചനയിൽ നിരന്തരം ഉണ്ടാകേണ്ട സംഗതിയാണ്. പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥന സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു കേൾക്കും, അതിനുത്തരം നൽകും. പക്ഷേ ആ ഉത്തരം നൽകുന്നത് ഇപ്പം തന്നെ കിട്ടണമെന്നില്ല, രണ്ട് മൂന്ന് രീതി അതിന് പറയുന്നുണ്ട്. ഒന്ന്, ചിലപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നൽകും. തൊട്ടുടനെ തന്നെ നിങ്ങൾ എന്താണോ ചോദിച്ചത്, ആവശ്യപ്പെട്ട സമയത്ത് കൃത്യമായി തന്നെ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നമ്മൾ പ്ലസ് ടു പരീക്ഷ എഴുതുമ്പോൾ ഇത്ര മാർക്കോടുകൂടി പാസ്സാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി മാർക്കോടുകൂടി പാസ്സാക്കി തന്നിട്ടുണ്ടാവും. നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ പല ആവശ്യങ്ങളും അള്ളാഹുവിനോട് ഉന്നയിച്ചത് സമയബന്ധിതമായി വളരെ കൃത്യമായി ചിലപ്പോൾ നമുക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ഒരു ഉത്തരം നൽകൽ. രണ്ടാമത്തത് അന്നേരം നൽകാതെ കുറച്ച് വൈകിച്ചിട്ട് നൽകും. ചോദിക്കുമ്പോൾ തന്നെ അള്ളാഹു ഉത്തരം നൽകണമെന്നില്ല, ചില പ്രാർത്ഥനകൾക്ക് അള്ളാഹു കുറച്ച് വൈകിയിട്ടാണ് ഉത്തരം നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ചില പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഇവിടെ ഉത്തരമേ നൽകുകയില്ല, ഇവിടെ അതിനുള്ള ഉത്തരം നൽകുകയില്ല. പക്ഷേ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തായ പ്രതിഫലമുണ്ടാകും. അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ദുആ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഇബാദത്താണ്. നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ ഉത്തരമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ പ്രാർത്ഥിച്ചതിന് പ്രതിഫലമുണ്ട്. നമ്മൾ ആ പ്രാർത്ഥിച്ചതിന് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം രേഖപ്പെടുത്തും. നമുക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ കൂടുതലായി പ്രതിഫലം അള്ളാഹു പരലോകത്തേക്ക് മാറ്റിവെക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ പ്രതിസന്ധികൾ ധാരാളം വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻ, അള്ളാഹു ആർക്കെങ്കിലും നല്ലതുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും നല്ലതുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. അള്ളാഹുവെ, ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനക്കൊന്നും ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ അള്ളാഹു നമ്മളെ കൂടുതലായി ഇഷ്ടപ്പെടുന്നുണ്ടാവും, നമ്മളെ കൂടുതലായി പരീക്ഷിക്കുവാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചാൽ അള്ളാഹു കൂടുതലായി പരീക്ഷിക്കും. നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് പ്രവാചകന്മാരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ഏറ്റെടുത്ത് നുബുവത്ത് കിട്ടി പിന്നീട് മുന്നോട്ട് പോകുന്ന ചരിത്രം പരിശോധിച്ചാൽ അതിനു മുമ്പുള്ളതുപോലെ അല്ലല്ലോ. അതിനു മുമ്പ് അത്ര പ്രയാസങ്ങളൊന്നുമില്ല, അനാഥയാണ്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ ജീവിച്ചുവാണ്. പക്ഷേ ഇസ്ലാം മുറുകെ പിടിച്ച് മുന്നോട്ടിറങ്ങിയപ്പോൾ നാട്ടുകാർ പുറത്താക്കാൻ തുടങ്ങി, കുടുംബക്കാർ പുറത്താക്കാൻ തുടങ്ങി, വലിയ പ്രതിസന്ധികളായി, നാട്ടിൽ നിന്ന് വേറെ ദേശത്തേക്ക് പോകേണ്ടി വന്നു, കുടുംബക്കാരായ ആളുകളോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഭാഗത്ത് അടിയുറച്ച് നിൽക്കുമ്പോൾ ഒരുപാട് പരീക്ഷണം ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അതിനുള്ള ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ അള്ളാഹു നൽകുമെന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഏത് പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അങ്ങനെയാണ്. അദ്ദേഹത്തിന് വീട്ടിലൊരു രക്ഷയില്ല, ഭരണാധികാരിയുടെ അടുത്ത് രക്ഷയില്ല, നാട്ടുകാരുടെ അടുത്തും രക്ഷയില്ല. അങ്ങനെയാണ് അവിടുന്ന് തീക്കുണ്ടത്തിലേക്ക് എറിയുന്നുണ്ട്, അള്ളാഹു അവിടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും എടുത്ത് പരിശോധിച്ചാൽ ധാരാളം പ്രതിസന്ധികൾ മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലരും വിചാരിക്കുക പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രതിസന്ധിയും അങ്ങോട്ട് മാറും, അള്ളാഹു മാറ്റിത്തരും. പക്ഷേ
നമ്മളെ പരീക്ഷിച്ചതിന് ശേഷമേ ചിലപ്പോൾ മാറ്റുള്ളൂ. ചിലതിനെ പെട്ടെന്ന് ഉത്തരം നൽകുകയുള്ളൂ, ബാക്കിയുള്ളത് അള്ളാഹു കുറച്ചുകൂടി മുന്നോട്ട് നീക്കി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ കുറേ കാലമായി പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവോട് ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയില്ല എന്നൊരാൾ പറയുവോളം അള്ളാഹു ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. ഒരാൾ കുറേ കാലം പ്രാർത്ഥിച്ചു എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒന്നാണ്, കുട്ടികളുണ്ടായില്ല, നമുക്ക് അള്ളാഹു മക്കളെ തന്നില്ല, നമ്മൾ കുറേ പ്രാർത്ഥിച്ചു അപ്പോഴൊന്നും കുട്ടിയെ അള്ളാഹു നൽകിയില്ല. അപ്പോൾ നമ്മളെത്തുന്ന ഒരു നിഗമനം എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ആളുകൾ പറയും, ഞാൻ ഒരുപാട് കാലമായി അള്ളാഹുവിനോട് ഒരു കുട്ടിയെ നൽകാൻ വേണ്ടി, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ എനിക്കതിന് അള്ളാഹു ഉത്തരം നൽകിയില്ല. ഇങ്ങനെ പ്രതീക്ഷ വിട്ടുപോകുന്നത് വരെ അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. ഒരാൾ ഞാൻ ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഉത്തരം നൽകിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹ് കൈവിട്ട്, ഉത്തരം നൽകിയില്ലല്ലോ എന്നാൽ പിന്നെ ഓനാക്കട്ടെ എന്നാണ് തീരുമാനിക്കും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അങ്ങനെ പറയരുത്. ഞാൻ ഒരുപാട് കാലമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ഇനിയും പ്രാർത്ഥിക്കും, ഇനിയും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കും, എൻ്റെ വിശ്വാസം അത് കൂടുതൽ ദൃഢമാക്കുകയുള്ളൂ, എൻ്റെ വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കാനാണ് അതുകൊണ്ട് നമുക്ക് സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾക്ക് പ്രതിസന്ധിയിലൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, ചിലപ്പോൾ കൂടുതൽ പ്രതിസന്ധിയാവുമ്പോൾ വേറെയും ചിലയിടത്ത് നമ്മൾ ചെന്ന് നോക്കും, ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെടുത്ത് ചെന്ന് നോക്കും. ചിലപ്പോൾ എൻ്റെ നാട്ടിൽ കുറച്ചപ്പുറത്തൊക്കെ ഉള്ള ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ എണ്ണ ഏതോ ഒരു ചൊവ്വാഴ്ച ദിവസമോ വ്യാഴാഴ്ച ദിവസമൊക്കെയാണ് എണ്ണ കൊണ്ടുകൊടുക്കലാണ് അവിടുത്തെ ഒരു കാര്യമായ പരിപാടി. അവിടെ പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകൾ എത്രയാണ് എണ്ണ കൊണ്ടുകൊടുക്കുന്നത്, അവർക്ക് അവരല്ലാഹുവിലാണ് വിശ്വസിക്കുന്നത്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നൽകുന്നുണ്ട്, പക്ഷേ പർദ്ദ ഇട്ടിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി എണ്ണ കൊടുക്കുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും സാധിച്ച് കിട്ടിയാലോ, അള്ളാഹിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ പുറമെ വേറെ ഏതെങ്കിലും ശക്തികൾ എന്നെ അങ്ങ് സഹായിച്ചു കളഞ്ഞാലോ എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും, അത് പിശാച് തോന്നിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോടേ ചോദിക്കാൻ പാടുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹു പറയുന്നത് ലഹു ദാവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറെ ആരോടും പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടൂല. അള്ളാഹു ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് വല്ലദീന യദൂന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ, അള്ളാഹു അല്ലാത്ത വേറെ പല ആൾക്കാരോടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അവർക്ക് നിങ്ങൾക്ക് ഒരു ഉത്തരവും നൽകാനാവില്ല. അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു വളരെ കൃത്യമായി ഖുർആനിലൂടെ പറയുകയാണ്, അവർക്ക് നിങ്ങൾക്ക് ഒരു ഉത്തരവും നൽകാൻ കഴിയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ നിങ്ങൾ വേറെ ആരെയും തേടിപ്പോകേണ്ടതില്ല. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക, ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കുക. ഉദോനി അസ്തജിബുലക്കും, അവരെന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പ്രവാചകരെ താങ്കൾ പറഞ്ഞേക്ക്, ഞാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത് തന്നെയുണ്ട്, ഒരുപാട് അകലെയൊന്നുമല്ല, അള്ളാഹു നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദാവത്ത ദാ, എന്നോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഞാൻ ഉത്തരം നൽകും. അപ്പോൾ അള്ളാഹിനെ വിട്ടിട്ട് വേറെ ആളുകളോട് ചോദിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനേക്കാൾ നമ്മോട് അടുത്ത വേറെ ആരെങ്കിലും ഉണ്ടാവണമല്ലോ, അങ്ങനെ ഇല്ല. നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ചിലപ്പോൾ
കിട്ടുന്നത് വൈകിയാലും അള്ളാഹു അതിന് നിങ്ങൾക്ക് ഉത്തരം ഒരു ഘട്ടത്തിൽ നൽകും, ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം അതിനുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവോടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മറ്റൊരു പ്രാർത്ഥനയാണ് പശ്ചാത്തപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് വന്നു പോകുന്നുണ്ട്. തെറ്റുകൾ വന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക, ഒരാളുടെ അടുത്ത് ഒരാളോട് നമ്മളെന്തോ തെറ്റെയ്താൽ അയാൾ അഭിമുഖീകരിക്കാൻ നമുക്ക് പിന്നെ പ്രയാസമുണ്ടാവും. ഞാൻ ഒരാളോട് നേരിട്ടെന്തോ തെറ്റ് ചെയ്തു പോയി, പിന്നെ അയാൾ അഭിമുഖീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ടാവും. പക്ഷെ അള്ളാഹു പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അള്ളാഹുവിന് വല്ലാത്ത സന്തോഷമാണ്. ഏതുപോലെയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് മരുഭൂമിയിൽ ഒരൊട്ടകത്തെ നഷ്ടപ്പെട്ടു പോകുന്നു. മരുഭൂമിയിൽ ഒറ്റക്ക് ഒരു തണലിൽ കിടന്നുറങ്ങുമ്പോഴൊക്കെ മരത്തിൽ കെട്ടിയിട്ടതായിരുന്നു, തൊട്ടടുത്ത പനയിൽ കെട്ടിയിട്ടതായിരുന്നു, പക്ഷെ കയറക്കയറ്റിച്ച് ഒട്ടകം പോയിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. മരുഭൂമിയെക്കുറിച്ച് നമുക്കറിയാം എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്നോ ഒന്നും വളരെ കൃത്യതയില്ലാത്ത, GPS ഒന്നും ഇല്ലാത്തൊരു കാലത്താണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒട്ടകം നഷ്ടപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒട്ടകം ഇങ്ങനെ നടന്നിങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഒരാൾക്ക് വമ്പിച്ച സന്തോഷമായിരിക്കും. ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ജീവിതം തിരിച്ചു കിട്ടിയ പോലെ ഉണ്ടാവും. കാരണം മരുഭൂമിയിൽ ഞാനിവിടെ കിടന്ന് ഒട്ടകത്തിൻ്റെ മുകളിലാണ് ഭക്ഷണമുള്ളത്, വെള്ളമുള്ളത്, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒട്ടകം നഷ്ടപ്പെട്ടാൽ ഞാനിവിടെ കിടന്ന് മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. ഇനി ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒട്ടകം തിരിച്ചു വന്നപ്പോൾ അയാൾ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിപ്പിക്കുകയാണ്, അയാൾ പറയുകയാണ് ഞാൻ നിൻ്റെ നാഥനും നീ എൻ്റെ അടിമയുമാണല്ലോ. അതായത് പറഞ്ഞ് തലതിരിഞ്ഞുപോയി. നമുക്കുണ്ടല്ലോ അതിസന്തോഷം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറയുന്നത് പോലും തെറ്റിപ്പോലും. അങ്ങനെ അള്ളാഹുവിനോട് ഒരാൾ പറയുകയാണ് ഞാൻ നിൻ്റെ ഉടമയും നീ എൻ്റെ അടിമയുമാണല്ലോ എന്ന് പറഞ്ഞു പോകുന്നത്ര, തലതിരിഞ്ഞു പോകുന്നത്ര ഒരാൾ സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ഈ അവസ്ഥയാണ് തെറ്റിൽ നിന്ന് ഒരാൾ തിരിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് വരുമ്പോൾ, പാപമോചനം നടത്തി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഒരാൾ തിരിച്ചു വരികയാണെങ്കിൽ ഈ ഒരു സന്തോഷമാണ് അള്ളാഹുവിന് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മൾ തെറ്റ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ തെറ്റ് വരാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ, എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകും. പ്രവാചകന്മാർ ഒരുപക്ഷെ തെറ്റുകൾ സംഭവിക്കാത്തവരുണ്ടാവും. അതല്ലാതെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ അബദ്ധങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ അള്ളാഹു ആഗ്രഹിക്കുന്നത് അങ്ങനെ വന്നു പോയാൽ നിങ്ങൾ അള്ളാഹുവിനോട് തിരിച്ചു ചെന്ന് കാര്യങ്ങൾ പറയണം. നിങ്ങൾ അള്ളാഹുവിനോട് അത് പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകണം. പിന്നെയും തെറ്റിലേക്ക് വീണ് 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 മുന്നോട്ട് പോകല്ല വേണ്ടത്. നേരെ മറിച്ച് ഇതങ്ങോട്ട് തിരുത്തി പുതിയ ഞാനായി മാറുവാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം അള്ളാഹു ഈ വിഷയത്തിൽ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറ ഫുർഖാനിൽ ഇബാദുർ റഹ്മാനെ വിശദീകരിക്കുന്നിടത്ത് വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്ഖി വലാ യസ്നൂൻ വമൻ യഫൽ ദാലിക യൽഖസമ യുളാഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദ് ഫീഹി മുഹാന. അതായത് അവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് വ്യഭിചാരം, മറ്റൊന്ന് അള്ളാഹു വിശുദ്ധമാക്കിയ ആത്മാവിനെ കൊന്നുകളയൽ, മറ്റൊന്ന് ശിർക്ക്. മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം, ഒരാൾ അള്ളാഹു ആദരിച്ച മനുഷ്യനെ കൊന്നുകളയുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റാണ്, നമുക്കറിയാം. അതേപോലെ മൂന്നാമത്തെ കാര്യം ഏതെന്ന് പറഞ്ഞേ, വ്യഭിചാരം. വ്യഭിചാരവും ഇതേപോലെ വൻപാപങ്ങളിൽ പെടുന്നതാണ്. ഈ മൂന്നും വൻപാപങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കാര്യങ്ങളാണ്. ഹദീസുകളിൽ മൂന്ന് വൻപാപം എന്ന് പറഞ്ഞ് എണ്ണുന്നുണ്ട്, ഏഴ് വൻപാപം എന്ന് പറഞ്ഞ് എണ്ണുന്നുണ്ട്. മൂന്ന് വൻപാപം എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് എണ്ണിയതിൽ ഈ മൂന്ന് കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. അത്രയും കടുത്ത പാപങ്ങളായി അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇത് ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാർ ചെയ്യൂല എന്നാണ് പറയുന്നത്.
എന്നിട്ട് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെ ചെയ്താൽ, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷ അള്ളാഹു പരലോകത്ത് ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് വളരെ പ്രതീക്ഷയുള്ള വാക്കുകളാണ്. ഇല്ലാമൻ താപ, ഇല്ലാമൻ താപ ആമന വാമില അമലൻ സ്വാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്. ഇനി ആരെങ്കിലും തൗബ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ സംഭവിച്ചിട്ട് ഈ കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞ് ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാർ അതൊന്നും ചെയ്യൂല, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷ പരലോകത്തുണ്ട്. ഇല്ലാമൻ താപ, തൗബ ചെയ്ത് അള്ളാഹുവോട് ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ. ഇല്ലാമൻ താപ ആമന വാമില അമലൻ സ്വാലിഹ, എന്നിട്ട് സ്വാലിഹായ അമലുകൾ ചെയ്യണം. തൗബ ചെയ്തതിന് ശേഷം അമലുകൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റി കൊടുക്കും. അള്ളാഹു നൽകുന്ന ഓഫറിൻ്റെ വലുപ്പം നമ്മൾ നോക്കണം. നമ്മൾ പല ഓഫറും കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഓണം ആയപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ നമ്മൾ ടി വിൻ്റെ ഓഫറും ഒക്കെ കാണുന്നുണ്ട്. ഈ ഓഫറുകളെക്കാളൊക്കെ ഒരുപാട് മികച്ച ഓഫർ, അഥവാ നിങ്ങൾ ഇതുപോലെ തെറ്റ് ചെയ്ത ആളുകളാണ്, നിങ്ങൾ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, ശിർക്ക് ചെയ്തു പോയിട്ടുണ്ട്, ഇനി വേറെന്തെങ്കിലുമൊക്കെ ആളുകളെ അന്യായമായി വധിച്ചു പോയിട്ടുണ്ട്, പാപമോചനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അള്ള പറയുന്നത് ഉണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ തിന്മകളെ അള്ളാഹു നന്മയാക്കി മാറ്റി കൊടുക്കും. ഇപ്പോൾ ചിലപ്പോൾ രക്ഷപ്പെടാൻ അത് തന്നെ മതിയാവും, കാരണം അത്രയും വലിയ തിന്മയുടെ ഭാരം പേറുന്ന ഒരാളാണ് ആ തിന്മയെ എടുത്ത് അള്ളാഹു നന്മയുടെ ഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അഥവാ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച് മടങ്ങുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്വീകാര്യത നിങ്ങൾക്കുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയാൽ പലപ്പോഴും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സെന്താ, എന്തായാലും ഒരു തെറ്റ് ചെയ്തു, ഇനി പഠിത്തവും കൂടെ ചെയ്യാം. നമ്മളങ്ങനെയാണല്ലോ തെറ്റിലേക്ക് വഴുതി വീഴുന്നത്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത തെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും വഴുതി വീഴും. അത് ഞാൻ എന്തായാലും ഇത് ചെയ്തു, ഇനി ഇപ്പം അടുത്ത് എന്ത് ചെയ്യാം, അതും കൂടി ചെയ്യാം. ഞാൻ ഈ തെറ്റ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ അടുത്തതിലേക്ക് കൂടി പോകാം. ഇങ്ങനെയാണ് നമ്മളുടെ മനസ്സ് പറയുക. പിശാച് ഏറ്റവും വലിയ തെറ്റല്ല ആദ്യം കൊണ്ട് ചെയ്യിക്കുക, നമ്മളെ കൊണ്ട് ചെറിയ തെറ്റിലേക്ക് അത് പ്രശ്നമല്ല എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ ഒന്നാമതൊരു ചെറിയ തെറ്റ് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ നീയിപ്പോൾ അതൊക്കെ ചെയ്തല്ലേ, ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടം ചെയ്താലെന്താ എന്ന് നമുക്ക് തോന്നും. അടുത്തതിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. ആ തെറ്റ് കുറച്ച് ചെയ്യുമ്പോൾ നമുക്കത് നിസ്സാരമായി തോന്നും, അടുത്ത തെറ്റിലേക്ക് കടന്നു ചെല്ലും. ഇങ്ങനെയാണ് നമ്മൾ തെറ്റിലേക്ക് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തെറ്റുകൾ വന്നു പോവുകയാണെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാവുക. അങ്ങനെ തയ്യാറാകുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ച് തെറ്റുകളിൽ നിന്ന് മടങ്ങി നമ്മൾ ചെല്ലുകയാണെങ്കിൽ അള്ളാഹു വലിയ പദവിയാണ് യഥാർത്ഥത്തിൽ നൽകുന്നത്. നമ്മൾ ഒരുപാട് കഥകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. 99 ആളെ കൊന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. അയാൾ അവസാനം ഒരു പണ്ഡിതനെ പോയി കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ 99 ആളെ കൊന്നിരിക്കുന്നു, എനിക്ക് പാപമോചനം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പോൾ അയാളെയും കൂടി കൊന്നിട്ട് 100 തികച്ചു. എന്നിട്ട് പിന്നെയും അയാൾ അന്വേഷിക്കുകയാണ്, ഞാൻ 100 കൊന്നിരിക്കുന്നു, എനിക്ക് പാപമോചനമുണ്ടോ? അയാൾ അന്വേഷിച്ച് പോകുന്നതിൻ്റെ ഇടക്ക് അടുത്ത ആളുടെ ആരെയാണോ അന്വേഷിച്ച് പോകുന്നത്, ഒരു വേറൊരു പണ്ഡിതൻ അന്വേഷിച്ച് പോകുമ്പോൾ ആ വഴിയിൽ അദ്ദേഹം മരണപ്പെടുകയും ആ വഴി അളന്നുകൊണ്ട് ദൂരം പിന്നിട്ടത് കണക്കാക്കിക്കൊണ്ട് ദൂരം കൂടുതൽ പിന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വർഗത്തിലാക്കി എന്ന് നമ്മൾ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല, തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. പശ്ചാത്തപിച്ച് മടങ്ങുന്നതിന് വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്.
നമ്മൾ തെറ്റ് ചെയ്തിരിക്കുന്നു, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാൽ മാത്രം പുറത്ത് കിട്ടൂല. ഒന്ന്, ഞാൻ ആ തെറ്റിനി തെറ്റ് നിർത്തണം. ഒന്നാമത്തെ പണി എന്ന് പറയുന്നത് ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന തെറ്റാണെങ്കിൽ അതോടുകൂടി ഇനി ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞ് നിർത്തണം. രണ്ടാമത്തേത്, അള്ളാഹുവോട് ഞാൻ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം, എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, ഇനി ചെയ്യാതിരിക്കാൻ തീരുമാനമെടുക്കണം. ചിലപ്പോൾ ജീവിതത്തിൽ വന്നൊക്കെ പോകും, പക്ഷേ നമ്മൾ തീരുമാനം എടുത്തിട്ടും ചിലപ്പോൾ പിന്നെയും പെട്ടൊക്കെ പോകും, അത് വേറെ കാര്യമാണ്. പക്ഷേ ഞാനിനി ചെയ്യൂല എന്ന് തീരുമാനിച്ചതിന് ശേഷം അള്ളാഹു പാപമോചനത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുള്ളൂ. ഞാനിതിങ്ങനെ തുടരുക, എല്ലാ ദിവസവും തെറ്റ് ചെയ്യുക, എല്ലാ ദിവസവും ഞാൻ മദ്യപിക്കുക, വൈകുന്നേരം കിടന്നുറങ്ങി രാവിലെ സുബഹിക്കൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എനിക്ക് പുറത്തു തരണേ, വൈകുന്നേരം പിന്നെയും മദ്യപിക്കുക, ഇങ്ങനെയല്ല. ഞാൻ നിർത്തിയിരിക്കുന്നു പഠിച്ചവനെ, എനിക്കിങ്ങനെ വന്നു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ഇനി വ്യക്തികളോട് ചെയ്തു പോയ തെറ്റാണെങ്കിൽ, നമ്മൾ ഒരാളോട് അന്യായമായി 100 രൂപ അപഹരിച്ചെടുത്തു ഒരാളെടുത്തു നിന്ന്, അയാളെ പൈസ കൊടുത്തിട്ടല്ലാതെ അള്ളാഹു പുറത്തു തരൂല. ആൾക്കാരോട് ചെയ്ത തെറ്റാണെങ്കിൽ, ഒരാളെ ആളുകളുടെ മുന്നിൽ വെച്ച് ഞാൻ അധിക്ഷേപിച്ചു, അന്യായമായി അധിക്ഷേപിച്ചു, അയാളോട് പോയി പറഞ്ഞ് എനിക്ക് പുറത്തു തരണം എന്ന് അയാളോട് പറഞ്ഞ് പൊറപ്പിച്ചിട്ടല്ലാതെ അള്ള പുറത്തു തരൂല. അപ്പോൾ വ്യക്തികളോടാണെങ്കിൽ അവരോട് ചെയ്ത തെറ്റ് അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് പൊറപ്പിക്കണം. ഇനി അള്ളാഹുവിനോടുള്ളതാണെങ്കിൽ, ഇനി ഞാൻ ചെയ്യൂല എന്ന് തീരുമാനിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പറയുകയാണെങ്കിൽ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അത് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പഠിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയാതെ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാത്തവർ ഉണ്ടാവില്ല, കാരണം നമ്മൾ പണ്ട് മദ്രസ എന്ന് പഠിച്ചതാണ്. പക്ഷേ അതിങ്ങനെ ജീവിതത്തിൽ ശീലമായി പോയിട്ടുണ്ട്. ഭക്ഷണം ഇങ്ങനെ കയ്യിലെടുത്ത് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ബിസ്മി വരും നമ്മൾ ചൊല്ലി ശീലിച്ചിട്ടുണ്ടെങ്കിൽ. പള്ളിയിലേക്ക് വലത് കാലെടുത്ത് വെക്കുമ്പോൾ പ്രാർത്ഥന വരൂലേ, പഠിച്ച് ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ വരും. നമ്മളിനി ചൊല്ലണ്ടെന്ന് തീരുമാനിച്ചാൽ കഴിയൂല, കാരണം വലത് കാലെടുത്ത് പള്ളിയിലേക്ക് വലത് കാലെടുത്ത് വെക്കുമ്പോൾ അല്ലാഹു മുഫ്താഹലി അബുവാബ റഹ്മത്തിക്ക എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ശീലമായിട്ടുണ്ടെങ്കിൽ കാലെടുത്ത് വെക്കുമ്പോൾ വരും. നമ്മൾ അറിയാതെ നന്മകൾ എന്തു ചെയ്യും, ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ച് ശീലമുണ്ടെങ്കിൽ ഉറങ്ങാൻ കിടന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഇനി ഉച്ചക്ക് ഉറങ്ങാൻ കിടന്നാൽ പോലും നമ്മൾ ആ പ്രാർത്ഥന എന്തു ചെയ്യും, ഉറങ്ങാൻ കിടന്നാൽ നമ്മളോട് പ്രാർത്ഥിച്ചു പോകും. ഉണരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ശീലമുണ്ടെങ്കിൽ ഉണരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ബാത്റൂമിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ പഠിച്ച് ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിത്യജീവിതത്തിലെ പ്രാർത്ഥന പഠിച്ചെടുക്കുക, നമ്മളുടെ ശീലമാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ജീവിതത്തിലേക്ക് നന്മകൾ കൂമ്പാരമായി കടന്നു വന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുടെ രീതി നമ്മൾ പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങൾ പ്രാർത്ഥനയുടെ രീതിയിൽ പറയുന്നുണ്ട്. ഹംദ് കൊണ്ട് തുടങ്ങണം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥന തുടങ്ങേണ്ടത്. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നേരെ അങ്ങോട്ട് പറയല്ല, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ നേരെ പറയല്ല, അതിന് മുന്നേ ഹംദ് കൊണ്ട് തുടങ്ങും. നമ്മൾ ഫാത്തിഹ നോക്കിയാൽ അറിയാം, ഫാത്തിഹൻ്റെ അവസാന ഭാഗം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തൊട്ട് അങ്ങോട്ട് പ്രാർത്ഥനയാണ്. പക്ഷേ അതിൻ്റെ മുന്നേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രണ്ട് വിഷയത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഹംദ് കൊണ്ട് തുടങ്ങുക, മറ്റത് സാധ്യമെങ്കിൽ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഉള്ള ഏതെങ്കിലും നാമങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ചോദിക്കുക. അർറഹ്മാനു റഹീം, ഇത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ടതാണ്. ഇങ്ങനെ ഒരുപാട് നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നാമങ്ങളിൽ നമുക്ക് ഓർമ്മയുള്ളത് പഠിച്ചതൊക്കെ വെച്ച് റഹ്മാനെ റഹീമായവനെ നമുക്ക് മലയാളം കൂടി ചേർത്തൊക്കെ പ്രാർത്ഥിക്കാം. കരുണാമയനായവനെ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതേപോലെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഹംദ് കൊണ്ട് തുടങ്ങുക,
പിന്നെ സ്വലാത്ത് ചെല്ലുക, അതേപോലെ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക. ഇതൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച സുന്നത്തുകളാണ്. നമ്മളുടെ തോളിന് നേരെ കൈ ഉയർത്തി പിടിക്കുക, കൈ അള്ളാഹുയിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുക തുടങ്ങി പല കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മകളെന്ന് നമുക്ക് കുറച്ച് പറയാവുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് യുവാക്കളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്, പലരും കേട്ടിട്ടുണ്ടാവും, ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു ഗുഹയിൽ മൂന്നാളുകൾ കുടുങ്ങിപ്പോയപ്പോൾ, പാറ വന്ന് ഗുഹാമുഖം അടഞ്ഞു പോയപ്പോൾ പാറ നീങ്ങാൻ വേണ്ടി മൂന്നാളുകളും അവരുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരാൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്ത സേവനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പാറ കുറച്ചൊന്ന് നീങ്ങി, മറ്റേ ആൾ വേറെ നന്മകൾ പറഞ്ഞപ്പോൾ പാറ വീണ്ടും നീങ്ങി, മൂന്നാമത്തെ ആളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചപ്പോൾ പാറ ഒന്നുകൂടി നീങ്ങി, അവർ മൂന്നുപേരും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അള്ളാഹുവോട് എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അഥവാ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥന കൈവിട്ട് പോവാനേ പറ്റൂല. നമുക്ക് ഭാവിയെക്കുറിച്ച് ഒരറിവും ഇല്ല. ഇത് കഴിഞ്ഞാൽ, ഈ നിമിഷം കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്ക് ഒരറിവും ഇല്ല. ആർക്കും അറിവില്ല അള്ളാഹുവിനല്ലാതെ. അതുകൊണ്ട് നാളെയെക്കുറിച്ച് ചോദിക്കാൻ ആരോടാ ചോദിക്കുക? ഒരൊറ്റ ഓപ്ഷനെ നമ്മളുടെ മുന്നിലുള്ളൂ, അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹിനോട് പറയുക. നാളെ വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്നിൽ നിന്ന് മാറ്റിത്തരണമെന്ന് ആരോടാ പറയുക? അള്ളാഹുവിനോട് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അദ്വാഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനീങ്ങളുടെ ആയുധമാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രതിസന്ധികൾ തരണം ചെയ്യാനും നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള ഏക വഴി എന്ന് പറയുന്ന ദുആ തന്നെയാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട പ്രകാരം നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സാധാരണ മനുഷ്യന്മാരോടൊക്കെ നമ്മൾ ആവശ്യം ചോദിക്കുമ്പോൾ നിരന്തരം ചോദിച്ച ആളുകൾക്ക് മടുക്കും. ഒരാളോട് നമ്മൾ ഒരു പൈസ സഹായം ചോദിച്ചാൽ, 1000 രൂപ സഹായം ചോദിച്ചാൽ ചിലപ്പോൾ അയാൾ തരും അയാളെടുത്തുണ്ടെങ്കിൽ. അടുത്തൊരു ഘട്ടത്തിൽ നമ്മൾ 5000 രൂപ ചോദിച്ചാൽ ചിലപ്പോൾ അതും തരും, നമ്മളുടെ സുഹൃത്തല്ലേ എന്നൊക്കെ പരിഗണിച്ച് ചിലപ്പോൾ കൊടുക്കും. മൂന്നാമതും ചെല്ലുമ്പോൾ അയാൾ മടിക്കും, ചിലപ്പോൾ അന്നേരവും ഒരു പൈസ ഒക്കെ തരും. നാലാമത് ചെല്ലുമ്പോൾ അയാൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാറി നടക്കാൻ തീരുമാനിക്കും. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല, അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. ലഹു മാഫി സമാവാത്തി വ മാഫില്ലാഹു, ആകാശ ഭൂമികളിലുള്ളതൊക്കെയും അവൻ്റെതാണ്. പിന്നെ ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഇല്ലാത്ത പ്രശ്നമില്ലല്ലോ. എല്ലാം ഉടയവനായ ഒരാൾ എന്തിനാണ് ചോദിക്കുന്നവരടുത്ത് മടിച്ചു നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നൽകുമെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാൻ മടിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ അവകാശപ്പെട്ടത്, നമുക്ക് അള്ളാഹു നൽകുമായിരുന്നത് പലതും നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടാകും. അഥവാ അള്ളാഹുവോട് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ആദ്യം പറഞ്ഞു വെച്ച കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഇഹലോകത്തിൻ്റെ കാര്യം മാത്രം ചോദിച്ചാൽ ഒരുപക്ഷെ അള്ളാഹു നമ്മളെ കൈവടിഞ്ഞു എന്ന് വരും. കാരണം പരലോകത്തിൽ ഇവന് വലിയ വിശ്വാസമൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദീനീ വിഷയങ്ങൾ, ഒരുപക്ഷെ നമ്മൾ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അള്ളാഹു നമ്മോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ നമ്മളുടെ പ്രാർത്ഥനയിൽ കടന്നു വരണം. ദീനിൻ്റെ വിജയത്തെക്കുറിച്ച്, ഈ നാട്ടിൽ ഇസ്ലാമിനെ നീ സ്ഥാപിച്ച് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ നമ്മളുടെ നാട്ടിൽ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. നമ്മളുടെ ബിസിനസ് മെച്ചപ്പെടുത്തി തരാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇസ്ലാമിന് ഈ ഭൂമിയിൽ വിജയമുണ്ടാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ പരലോകം, ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ടതായി വരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. സൂറ ഫുർഖാനിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, കുൽമ യഅബൗ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും,
നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുക പോലുമില്ലായിരുന്നു. നമ്മളെ അള്ളാഹു പരിഗണിക്കാൻ തീരുമാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു നമ്മെ പരിഗണിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുക പോലുമില്ലായിരുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അഥവാ അള്ളാഹു നമ്മെ പരിഗണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവോട് ബന്ധമുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫദ്കുറൂനി അദ്കുർക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും ഓർക്കും. അള്ളാഹുവിനെ ഓർക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പ്രാർത്ഥന. നമ്മൾ ഓരോ കാര്യത്തിലും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ കണ്ട നാടിയേക്കാൾ അടുത്താണ് അള്ളാഹു. നമുക്ക് അത്ര അടുത്ത് വേറെ ആരുമില്ലല്ലോ. ഇവിടെ നമ്മളുടെ തൊണ്ടക്കുഴിയിൽ ശബ്ദം ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ, ഇവിടുന്നാണല്ലോ വരുന്നത്. ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറപ്പെടുന്നിടത്ത് വേറെ ആരുമില്ലല്ലോ, അതിനേക്കാൾ അടുത്താണ് അള്ളാഹു. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ, മനസ്സിൽ പ്രാർത്ഥന ആലോചിച്ചാൽ അള്ളാഹു അറിയും. നിങ്ങളുടെ മനസ്സിലൊരു തോന്നലായി ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് അള്ളാഹു അറിയും. അത്രയും അടുത്ത് അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. പ്രാർത്ഥന കൈവിടരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ചെരുപ്പിൻ്റെ വാററ്റ് പോയാൽ ഞാൻ ആദ്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളൊക്കെ ചെരുപ്പിൻ്റെ വാററ്റ് പോയാൽ എന്താ ചെയ്യുക? കുപ്പായത്തിൻ്റെ ഈ ഭാഗമാണ് സാധാരണ പഴയ റബ്ബർ ചെരുപ്പൊക്കെ നേരെയാക്കാൻ. ഇപ്പം ആ ചെരുപ്പൊന്നും ഇല്ല. റബ്ബർ ചെരുപ്പ് നേരെയാക്കാൻ ചെറുപ്പകാലത്ത് ഈ ഭാഗം കൊണ്ട് കൊളുത്തിട്ടുണ്ട് വലിക്കലാണ്. നമ്മളതാണ് ചെയ്യുക. അള്ളാഹിനോടൊന്നും ചോദിക്കില്ലല്ലോ, നമുക്ക് പരിഹാരമുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിൻ്റെ വാററ്റ് പോയാൽ അള്ളാഹിനോട് ചോദിക്കും ആദ്യം, എന്നിട്ട് നന്നാക്കും. നമ്മൾ ചെയ്യേണ്ട നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യണം. അതോടൊപ്പം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ചിലപ്പോൾ നമ്മളുടെ പണി എളുപ്പാക്കി തരും, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ സ്വാഭാവികമായി തന്നെ ചെയ്യാവുന്ന കാര്യമായിരിക്കും. എന്നാലും നമുക്കതിലൊക്കെ ഒരുപാട് എളുപ്പമുണ്ടാക്കി തരും, നമ്മളുടെ പ്രതിസന്ധികൾ മാറ്റിത്തരും, നമുക്കൊരുപാട് വിജയങ്ങൾ തരും. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക, പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള പിഴവുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് വന്നുപോയിട്ടുണ്ട് നാഥ. ഞങ്ങളുടെ തെറ്റുകൾ നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിന അദാബന്നാർ. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. رب اغفر وارحم وأنت أرحم الراحمين. وسلام على المرسلين. الحمد لله رب العالمين.